ദേശീയ തലത്തിൽ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്കെതിരായി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകളൊക്കെ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് പറയാറുള്ളത്? എന്തൊക്കെയാണ് ബഹളം ഉണ്ടാക്കാറുള്ളത്? സംഘപരിവാറിന് നേരെ സംഘപരിവാറിന്റെ അതേ മോഡൽ ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ പോയി സീതാറാം യെച്ചൂരിയെ കാണാനില്ല, ഒരു ആളുകളെയും കാണാനില്ല, ഇപ്പൊ മാധ്യമ സ്വാതന്ത്ര്യവും കാണുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായും ശരിയാണ്. ബി ജെ പി സർക്കാരിന്റെ ഭരണത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ചവിട്ടിമെതിക്കപ്പെട്ടപ്പോഴൊക്കെ ഇരകളുടെ പക്ഷത്തു നിന്ന് ഉയർന്നുകേട്ട ശബ്ദമാണ് സീതാറാം യെച്ചൂരിയുടേത്. അതേ യെച്ചൂരി ജനറൽ സെക്രട്ടറിയായ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ ഒരനീതി നടന്നപ്പോൾ ഞങ്ങൾ യെച്ചൂരിയോട് ചോദിച്ചു, സഖാവേ, കേരളത്തിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. യെച്ചൂരി കേട്ട ഭാവം നടിച്ചില്ല. യെച്ചൂരിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ കാൾ മാർക്സ് പണ്ട് മാധ്യമ പ്രവർത്തകനായിരുന്നു. അന്ന് വാർത്തകളിലൂടെ ഉൾപ്പെടെ അനീതികളെ ചോദ്യം ചെയ്തതിന് നാട് കടത്തപ്പെട്ടിട്ടുണ്ട് മാർക്സ്. അതേ മാർക്സിന്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്നവർ ഭരിക്കുന്ന നാട്ടിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഒരു മാധ്യമപ്രവർത്തകൻ യു പിയിൽ എത്ര കാലമാണ് കടന്ന് ജയിലിൽ? അതേ ആവർത്തനമല്ല ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ മോഡി തെളിച്ച വഴിയിലൂടെ അതിൽ കൂടുതൽ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇത് ആദ്യ സംഭവമല്ല. നിയമസഭയിലെ ചോദ്യോത്തരവേള മാധ്യമങ്ങൾ നേരിട്ട് തത്സമയം സംരക്ഷണം ചെയ്യുന്നത് നിർത്തി. എന്നിട്ട് പ്രതിപക്ഷ പ്രതിഷേധമെല്ലാം വെട്ടി സർക്കാരിന് താല്പര്യമുള്ള ദൃശ്യങ്ങൾ മാത്രം പകർത്തി മാധ്യമങ്ങൾക്ക് നൽകി. സെക്രട്ടേറിയേറ്റിൽ വാർത്താശേഖരണത്തിന് നിയന്ത്രണം തുടങ്ങി. സർക്കാരിൻ്റെ ഇടപെടലുകൾ വേറെയുമുണ്ട്. എന്തിനാണ് പിണറായി സർക്കാർ ഇങ്ങനെ ഭയപ്പെടുന്നത്? മടിയിൽ കനമില്ല എന്ന് ഇടയ്ക്കിടെ പറയാറില്ലേ? പിന്നെന്താണ് ഇപ്പോഴിത്ര ഭയം? കേരള വിഷയം കേട്ടില്ലെങ്കിലും കേന്ദ്ര വിഷയം യെച്ചൂരി കണ്ടിട്ടുണ്ട്. പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിൽ ട്വിറ്റർ പൂട്ടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തിയതായി ട്വിറ്ററിൻ്റെ മുൻ മേധാവി കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു. അതിരൂക്ഷമായിരുന്നു ഈ സംഭവത്തോട് യെച്ചൂരി ഇന്ന് നടത്തിയ പ്രതികരണം. കേന്ദ്ര സർക്കാർ മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു, മാധ്യമരംഗത്തെ അവിഹിതമായി സ്വാധീനിക്കുന്നു, മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുന്നുവെന്നെല്ലാം വിമർശനം. സി പി എമ്മിനോട് ഒരു കാര്യം, എല്ലാ തെറ്റും തെറ്റു തന്നെയാണ്. സി പി എം ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു തെറ്റും ശരിയാകുന്നില്ല, ന്യായീകരിക്കപ്പെടുന്നതുകൊണ്ട് വിശുദ്ധമാകുന്നുമില്ല. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.